ഞാൻ ബ്രദർ ബാബുമോൻ ഇന്ന് ഈ തിരുവസ്ത്രമണിഞ്ഞ് നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം ഒന്നുമല്ലാഞ്ഞിട്ടും ഈശോ എന്നെയും വിളിച്ചു. വലിയവരെ വിളിക്കുന്നവനല്ല, വിളിച്ചവരെ വലുതാക്കുന്നവനാണ് ഈശോ എന്ന് ഇന്ന് ദിവ്യാഹാന സഭയിൽ അംഗമായിരിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും തന്നെ ദൈവങ്ങളെ പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്. എങ്കിലും അതിലെല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവവിളി ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചവരാണ് ഇന്നിവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും. ദൈവവിളിയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജസ്റ്റിനിയൻ ടൈഡിങ്സ് എന്ന ചാനൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചോദ്യം ഞങ്ങളോട് പലരും തന്നെ ചോദിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം തേടി നിങ്ങൾ മറ്റെങ്ങും പോകേണ്ട, ഞാൻ തന്നെ അത് പറഞ്ഞുതരാം. 1891 January 18 ഇറ്റലിയിലെ പിയന്നൂരയിൽ ലൂയിജി ജുസപ്പിന ദമ്പതികളുടെ മൂന്നാമത്തെ മകനായിട്ടാണ് ജസ്റ്റിൻ ജനിക്കുന്നത്. അന്നേരം അധികം ആരും ചിന്തിച്ചില്ല ഈ ശിശു ആരായിത്തീരുന്നു. വളരെ ചെറുപ്പം മുതലേ തന്നെ ഒരു വൈദികനാകാനുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രതിസന്ധികൾ ഓരോന്നും കോട്ടകെട്ടി പ്രതിരോധിച്ചപ്പോഴും കടന്നു പോകേണ്ട വഴികളെക്കുറിച്ചുള്ള ആകുലത ഒന്നും തന്നെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കാരണം വഴിയറിയാവുന്നവൻ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം അവനുണ്ടായിരുന്നു. കൂടെയുള്ളവരുടെ എണ്ണം നോക്കാതെ കൂട്ടിനുള്ളവൻ്റെ കരം പിടിച്ച് നടന്നപ്പോൾ 1913 September 20 ഒരു വൈദികനാകുവാനുള്ള അവൻ്റെ ആഗ്രഹം പൂവണിഞ്ഞു. താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മറ്റാരും അനുഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂടി 1920 October 18 ദിവ്യാഹ്വാന സന്യാസി സഭയും 1921 October 2 ദിവ്യാഹ്വാന സന്യാസി സഭയ്ക്കും ബിസിനസ്സിൽ രൂപം നൽകി. ദൈവവിളികളെ കണ്ടെത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 18 രാജ്യങ്ങളിലായി ഓരോ വൊക്കേഷണിസ്റ്റും സേവനമനുഷ്ഠിക്കുന്നു. സ്കൂളുകൾ, ഇടവകകൾ, വൊക്കേഷണറികൾ, മറ്റ് മിഷൻ മേഖലകളിലൂടെയായി ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും സേവനമനുഷ്ഠിച്ചു പോരുന്നു. ദൈവവിളികളെ ജീവനതുല്യം സ്നേഹിച്ച ജസ്റ്റിനച്ചൻ 1955 August 2 തൻ്റെ സ്വർഗീയ സമ്മാനം പുൽകുന്നതിനായി ഇഹലോകവാസം വെടിഞ്ഞു. 2011 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴും 2020-21 ജൂബിലി വർഷത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ അവസാന ഘട്ടത്തിലായി നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനവും മാതൃകയും എന്നുള്ളത് ജസ്റ്റിനച്ചൻ ഞങ്ങൾക്കായി പകർന്നു നൽകിയ ജീവിതം തന്നെയാണ്. 1996 കേരളത്തിലേക്കും സഭ എത്തിച്ചേർന്നു. തലൂർ, മുളയം എന്നിവിടങ്ങളിലായി വൊക്കേഷണിസ്റ്റ് ഫാദേഴ്സും കേരളത്തിൽ തന്നെ മണ്ണുത്തി, പുത്തൂർ, പുത്തുരുത്തി, ചീമേനി എന്നിവിടങ്ങളിലും തെലങ്കാനയിലുമായി വൊക്കേഷണൽ സിസ്റ്റേഴ്സും സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളെ വൊക്കേഷണറികൾ എന്നാണ് വിളിക്കുക. ദേവളികളെ പരിപാലിക്കുന്ന വളർത്തുന്ന ഇടമാണ് വൊക്കേഷണറി. തലൂരിലെ ഫാദർ ജസ്റ്റിൻ വൊക്കേഷണറി ഞങ്ങളുടെ മൈനർ സെമിനാരിയാണ്. ഞാനിപ്പോൾ ഉള്ളായിരിക്കുന്ന മുളയത്തെ ഡിവൈൻ യൂണിയൻ വൊക്കേഷണറി ഞങ്ങളുടെ മേജർ സെമിനാരിയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ റെക്ടറച്ചൻ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. തൃശൂർ അതിരൂപതയിൽ പട്ടിക്കാട് കൊറോന പരിധിയിൽ മണ്ണുത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മുളയം എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ സന്യാസ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ദേശത്ത് തന്നെ പ്രവർത്തിക്കുന്ന തൃശൂർ അതിരൂപതയുടെ സ്ഥാപനമായ മേരി മാത മേജർ സെമിനാരിയിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന 25 വൈദിക വിദ്യാർത്ഥികൾ, 2 നവസന്യാസ വിദ്യാർത്ഥികളും, 7 വൈദികരും ഉൾപ്പെടുന്ന സമൂഹമാണ് ഞങ്ങളുടെ. 2001 പ്രവർത്തനം ആരംഭിച്ച ഈ സന്യാസ ഭവനം ഇതിനോടകം തന്നെ 45 വൈദികരെ തിരുസഭയ്ക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. പൗരോഹിത്യ സന്യസ്ത ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുക, പരിപോഷിപ്പിക്കുക എന്ന ഉദ്യമത്തിൻ്റെ ഭാഗമായ ജസ്റ്റീനിയൻ ടൈഡിങ്സ് എന്നു പേരായ ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വിളവധികം വേലക്കാരോ ചുരുക്കം എന്നുള്ള ക്രിസ്തുനാഥൻ്റെ വചസ്സുകൾ ശിരസാമഹിച്ചുകൊണ്ട് ദൈവവിളി പ്രേക്ഷകരെ വാർത്തെടുക്കുവാനുള്ള ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ ഞങ്ങൾ നിങ്ങളെയും ക്ഷണിച്ചു. വാഴ്ത്തപ്പെട്ട ജസ്റ്റിനച്ചൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് ജസ്റ്റിനിയൻ ടൈഡിങ്സ് എന്ന ചാനൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദേവിളികളുടെ മഹത്വം പ്രഘോഷിക്കപ്പെടണം. ഞങ്ങളുടെ ആത്മീയാനന്ദത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി നിങ്ങളെയും ക്ഷണിക്കുന്നു.